എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്ന എന്നോട് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇൻസുലിൻ പെൻ ഇൻസുലിൻ പമ്പ്. ഇത് എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ഇപ്പോൾ ഇൻസുലിൻ പെൻ എന്ന് പറയുന്നത് അതിലാണല്ലോ നമ്മൾ ആദ്യം എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എനിക്കിത് കണ്ടുപിടിച്ചത് 7 വയസ്സിലാണ്. ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഇൻസുലിൻ പെൻ എന്ന് പറഞ്ഞാൽ ഈ തിളപ്പിച്ചെടുക്കുന്ന ഒരു പെന്നുണ്ട്, ആ ഒരു പെന്നായിരുന്നു ആ സമയത്ത് അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ നീഡിൽ കുറച്ച് കട്ടിയുള്ളതാണ്, അതുകൊണ്ട് നാച്ചുറലി കുറച്ചുകൂടെ വേദന ഉണ്ടായിരുന്നു. പിന്നെയാണ് BD സിറിഞ്ച് എന്ന് പറഞ്ഞ നീഡിൽ വന്നത്. അതിൻ്റെ നീഡിൽ ഭയങ്കര തിന്നായിട്ടൊരു നീഡിലായതുകൊണ്ട് അത് ദിവസേന ഇഞ്ചെക്ഷൻസ് എടുക്കുകയാണ് പതിവ്. ഈ ഒരു ഇതിൽ ഞാൻ ഇതും കൂടെ പറയട്ടെ, ആ സമയത്ത് നമുക്ക് ബ്ലഡ് ടെസ്റ്റിംഗ് കിറ്റൊന്നും എനിക്ക് അവിടെ കടകളിലൊന്നും ലഭ്യമായിരുന്നില്ല. അപ്പൊ ഉപയോഗിച്ചിരുന്നത് യൂറിൻ ടെസ്റ്റിംഗ് കിറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബെനഡിക് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എടുത്ത് അത് യൂറിനിൽ വെച്ചിട്ട് ഫ്ലെയിമിൽ കാട്ടുമ്പോൾ പല കളേഴ്സ് വരും. ഇപ്പൊ ബ്ലൂ ആണെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ്സ് നോർമൽ, നല്ല ഇതിലാണ്. ഗ്രീൻ ആണെങ്കിൽ കുറച്ച് കൂടുതലാണ്. റെഡ് ഓറഞ്ച് ഒക്കെ ആകുമ്പോൾ ഭയങ്കര കൂടുതലാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ച് ഒരു ഏകദേശം ഒരു അഡ്ജസ്റ്റ്മെന്റ് എടുത്താണ് ഇഞ്ചക്ഷൻസ് എടുത്തിരുന്നത്. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റിംഗ് കിറ്റുകളൊക്കെ വന്നു. പിന്നീട് ചെറുതായിട്ട് ഞാൻ എടുത്തത് നോവോ പെൻ 4 ഈ ഒരു പെന്നായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസുലിൻ പമ്പ് എന്ന ഇൻസുലിൻ ഹോളിഡേസ് എടുക്കുമ്പോൾ നോവോ പെന്നും ലാൻഡസിലെ ഇതിൽ നോവോ റാപ്പിഡും ലാൻഡസ് എടുത്തിട്ടാണ് ഇഞ്ചക്ഷൻസ് എടുക്കുന്നത്. അപ്പം ഞാനൊരു എനിക്ക് തോന്നുന്നു ഒരു 2015 ഇൻസുലിൻ പമ്പിലോട്ട് പോയത്. ഇൻസുലിൻ പമ്പ് ഫസ്റ്റ് പമ്പ് എൻ്റെ ഒരു അക്യൂചെക് കമ്പനിയുടെ ഇൻസുലിൻ പമ്പാണ് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പോയതാണെങ്കിൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഐ തിങ്ക് ഐ ചേഞ്ച്ഡ് മെട്രോണിക് എന്ന കമ്പനിയിലോട്ട് പമ്പ് ചേഞ്ച് ചെയ്യുകയാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് 640G മെട്രോണിക്കിൽ 640G എന്ന് പറഞ്ഞ ഇൻസുലിൻ പമ്പാണ്. അപ്പം ഇതിൽ ആദ്യം ഞാനൊരു ടെക്നോളജി അധികം ഇഷ്ടപ്പെടുന്നത് ഒരാളല്ല കേട്ടോ. അപ്പം എൻ്റെ മെയിൻ പ്രോബ്ലം അതായിരുന്നു, പമ്പിലോട്ട് കയറുമ്പോൾ എങ്ങനെയാണ് ഒരു മെഷീൻ ഇത് എടുക്കുന്നത്. മെച്ചതാകുമ്പോൾ പിന്നെ നമുക്ക് അറിയാം നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. അപ്പോഴാണ് ഇത് പറഞ്ഞത്, ഒരു പമ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് കുത്തേണ്ട ആവശ്യം വരില്ല. ഒരു ഇൻസുലിൻ പെന്നിൽ നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, അതായത് വെള്ളം ഒഴിച്ച് വേറെ എന്ത് കഴിച്ചാലും കുടിച്ചാലും ഇഞ്ചക്ഷൻസ് എടുക്കുന്നതാണ്. അപ്പം ഈ കുത്താണ്, ഈ കുത്തി 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 കൈയോ ഏകദേശം ഒരേ സ്ഥലത്ത് എത്ര വർഷം തന്നെ കുത്തും. ഈ പൊതുവെ ആൾക്കാർ വിചാരിക്കും പോലെ കുറെ വർഷമായില്ലേ ഇതൊക്കെ ഡയറ്റ് പ്ലാൻ വന്നിട്ട് കുത്തുമ്പോൾ അതിനെയോ അതൊക്കെ ശീലമായി കാണുമല്ലേ എന്ന് ചോദിക്കുന്ന പോലെയല്ല. ഒരിക്കലും ഒരു കുത്ത് ഒരു വേദന എന്ന് പറയുക അതൊരിക്കലും ശീലമാവുന്ന കാര്യമല്ല. അത് മാത്രമല്ല, ഒരേ സ്ഥലത്ത് കുത്തുമ്പോൾ അതിൻ്റെ വേദന ഒന്ന് വേറെ തന്നെയാണ്. അപ്പം മാറ്റി മാറ്റി കുത്തും കയ്യിൽ കാലിൽ വയറിൽ, എന്നാലും എത്ര കുത്ത് ഒരു ഡേ നമ്മൾ എടുക്കണം. ആ ഒരു കാര്യമാണ് ഞാൻ പമ്പിലോട്ട് കയറാനുള്ള ഒരു മെയിൻ മോട്ടിവേഷൻ. പിന്നെ രണ്ടാമത് എനിക്ക് പമ്പിൽ കയറിയപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കാര്യം തന്നെയാ, ഇപ്പം എൻ്റെ പമ്പിലാണെങ്കിൽ ടെമ്പററി ബേസൽ, ആ പമ്പിനകത്ത് ബേസൽ ബോളസ് എന്നൊരു കാര്യത്തിലാണ് ഡിഫറൻസ് വരുന്നത്. ഇഞ്ചക്ഷൻസ് ഒറ്റടി ഒരേ ഇൻസുലിൻ അല്ല കൊടുക്കുന്നത്. ഇപ്പം ലാൻഡസ് പോലെ ആക്ട് ചെയ്യാൻ വേണ്ടി ഈ ഫാസ്റ്റ് ആക്ടിങ് ഇൻസുലിൻ തന്നെ ഒരു ബേസൽ എന്ന രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് പമ്പിൽ അത് കൊടുത്തോണ്ടിരിക്കും. പമ്പ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കൊടുത്തോണ്ടിരിക്കും. പിന്നെ നമ്മൾ എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ മറ്റോ എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ ഒരു ഡോസ് കൊടുക്കുന്നത്, അതായത് നമ്മൾ ഇഞ്ചക്ഷൻസ് എടുക്കുന്നതിൻ്റെ എക്സ്ട്രാ ഡോസ് കൊടുക്കുന്നതാണ് ബോളസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബേസൽ ബോളസ് എന്ന രീതിയിലാണ് പമ്പിൽ പോകുന്നത്. പിന്നെ ഈ ബേസൽ ബോളസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ലാൻഡസ് നമ്മൾ ഒരു സമയത്ത് എടുക്കും, ബാക്കി ബേസ് ഈ എന്താ ഇഞ്ചക്ഷൻസ് എന്തെങ്കിലും ഫാസ്റ്റ് ആക്ടിങ് ഇഞ്ചക്ഷൻസ് നമ്മൾ കഴിക്കുമ്പോൾ അപ്പപ്പോൾ എടുക്കും. പക്ഷേ ഈ പമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തിരി ഇത്തിരി എമൗണ്ട് ചെറിയ ചെറിയ എമൗണ്ടിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർ പറയുന്നതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് തന്നാൽ, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ ഒരു പാൻക്രിയാസ് വർക്ക് ചെയ്യുന്ന കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ബോഡിയിൽ കുറച്ച് ഇൻസുലിൻ എവിടെയെങ്കിലുമൊക്കെ കാണും. അങ്ങനെ ഇൻസുലിൻ ഗ്ലൂക്കോസ് ബാലൻസ് വെച്ചിട്ടാണ് ഒരു നോർമൽ ബോഡിയിൽ അവർ വർക്ക് ചെയ്യുന്നത്. അത് ഏകദേശം മോർ ഓർ ലെസ് ഒരു ശരിക്കുള്ള ഒരാളുടെ ദേഹത്തിന് ഒരു സിമിലാരിറ്റി കിട്ടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നോക്കുമ്പോൾ എന്തായാലും എനിക്ക് തോന്നി ചിലപ്പോൾ അതായിരിക്കും നല്ലത്, അങ്ങനെ എടുത്ത് അതിലെ വ്യത്യാസം ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അത് ഇൻസുലിൻ പമ്പിലോട്ട് മാറുകയായിരുന്നു. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം എൻ്റെ A1C കുറച്ചും കൂടെ നല്ല കൺട്രോളിൽ എനിക്ക് വരുത്താൻ പറ്റി. കാരണം ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഡാൻസ് ചെയ്യാൻ, ഞാൻ ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അപ്പോൾ എനിക്ക് എക്സസൈസ് മസ്റ്റാണ്. അതുകൊണ്ട് ആ എക്സസൈസ് ചെയ്യുമ്പോൾ സമയത്ത് ഇപ്പം ഞാൻ
കഴിച്ചു, ഭക്ഷണം കഴിച്ചു, ഞാനിപ്പോ പെന്നിലായിരുന്നെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്തു. പക്ഷെ ആ ഇഞ്ചക്ഷൻ ഞാൻ ഡാൻസ് ചെയ്യുന്ന ആ സമയത്താണെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഡോസ് കൂടുതലായിരിക്കും. അപ്പൊ അത് അവിടെ കിടക്കുകയും ചെയ്യും. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭക്ഷണം വീണ്ടും കഴിക്കുകയോ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അപ്പൊ എന്റെ എക്സസൈസ് ചെയ്യുന്നതിന് നിർത്തു തന്നെ വേണം. അപ്പൊ ഇതൊരു ഇന്ററപ്ഷൻ ആയിപ്പോയി എനിക്ക്. ഇപ്പൊ ഈ പമ്പിൽ കയറിയപ്പോ ടെമ്പററി ബേസിൽ നിന്നൊരു സാധനം ഈ പമ്പിലുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് ടെമ്പററി ബേസിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ സമയത്തെ ബേസിൽ കുറച്ച് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ആ സമയത്ത് കുറച്ച് ബേസിൽ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോ പോകത്തുമില്ല, എക്സ്ട്രാ ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല, എന്റെ എക്സസൈസ് മുടങ്ങി പോകുന്നുമില്ല. അങ്ങനെയാണ് എനിക്ക് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. ഇപ്പൊ രണ്ടിനും നമുക്ക് സി ജി എം വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കുത്തുന്ന അതൊന്ന് അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഇപ്പൊ വേറൊരു ഒരു ഡിവൈസും കൂടെ ഇറങ്ങിയിട്ടുണ്ട്, ഐപോഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ഇഞ്ചക്ഷൻസ് എടുക്കുന്ന ആൾക്കാർക്കാണ്. അത് ഇതുപോലെ പമ്പിന്റെ കാനുല പോലെ ഒരു ചെറിയ കാനുല കാണും. അത് മൂന്ന് ദിവസം കൂടുമ്പോൾ മാറ്റണം. പമ്പിലായാലും കാനുല മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ മാറ്റി തന്നെ വേണം. അപ്പം മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു ചെറിയ കാനുല അതിന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇഞ്ചക്ഷന്റെ ഈ പെന്നിൽ എടുക്കുന്ന ഇഞ്ചക്ഷൻ സൂചിയുടേത് നമ്മൾ അതിലോട്ട് കുത്തിയാൽ മതി. അപ്പൊ നമുക്ക് വേറെ സ്കിന്ന് ഒരു കുറെ വർഷം കുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഒരു ഡിവൈസാണ് ഐപോഡ് അഡ്വാൻസ്. നിങ്ങൾ ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ അനുഭവം വ്യത്യാസം ഉണ്ടാവും. കാരണം ഡോക്ടേഴ്സിനും നിങ്ങൾക്കും ആയിരിക്കും കൂടുതൽ അതിനെക്കുറിച്ച് അറിവ് ഉണ്ടാവുക. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അതിന് ഏതാണ് സൂട്ട് ചെയ്യുന്നത്, ഇൻസുലിൻ പെൻസ് ആണോ പമ്പാണോ. ഞാൻ ഒരിക്കലും പറയില്ല പെന്നാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ പമ്പാണ് കൂടുതൽ നല്ലത്. പക്ഷെ എനിക്ക് എന്റെ ലൈഫ് സ്റ്റൈലിന് കൂടുതൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടും കുറച്ചും കൂടെ ഫ്രീഡും എനിക്ക് തരുന്നത് ഒരു ഇൻസുലിൻ പമ്പാണ്. പിന്നെ അതാണ് ഇപ്പൊ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ ഓഫ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. പമ്പും പമ്പിന്റെ ഒരു സെൻസറും കൂടെ കണക്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ തമ്മിൽ സംസാരിച്ച് നമുക്ക് കറക്ഷൻ ഡോസോ എക്സ്ട്രാ ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ലാതെ നമുക്ക് കുറച്ചുകൂടെ ഫ്രീയർ ആവാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു വിജിലന്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റിക്സ്. എല്ലാവർക്കും അതിന്റെ അനുഭവം ഉണ്ടാവും. അപ്പം ഇതാണ് എന്റെ അനുഭവം. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാവും ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തത്. ഇനിയും ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഞാൻ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇതിനകത്ത് കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം എന്റെ വീഡിയോസിൽ. അപ്പോൾ എല്ലാവർക്കും എന്റെ അനുഭവം മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ പ്ലീസ് കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.